കർത്താവിൻ്റെ പരിശുദ്ധമെന്ന മനോഹരമായ പകൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ ആഴ്ചയിലും നിങ്ങളുടെ നടുവിൽ ഈ എപ്പിസോഡുമായി കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ കൃപകൾക്കാണ് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. വേഡ്സ് ഓഫ് ട്രൂത്തിലെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ പകലത്തെ എപ്പിസോഡും നിങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് അന്ത്രയോസ് ബ്രദറാണ്. കുവൈറ്റ് ഭാഗത്ത് തന്നായിരിക്കുന്നു. തൻ്റെ കുടുംബത്തെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ നാളുകളിൽ ആ എപ്പിസോഡ് അവർ സ്പോൺസർ ചെയ്യുമ്പോൾ അവർക്കതിൻ്റെ പിന്നിലൊരു വലിയ സാക്ഷ്യമുണ്ട്. കഴിഞ്ഞ 4 വർഷമായി അവർ യൂട്രസിനകത്ത്, ആ അദ്ദേഹത്തിൻ്റെ ഭാര്യ യൂട്രസിനകത്ത് പലവിധമായ ബലഹീനതകളാൽ ഭാരപ്പെട്ട, ഓപ്പറേഷന് വേണ്ടി നിയമിക്കപ്പെട്ട ഒരു വിധിക്കപ്പെട്ട ഒരു സഹോദരിയാണ്. എന്നാൽ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി തന്നെ ഓപ്പറേഷൻ കൂടാതെ ഇന്ന് 4 വർഷത്തോളമായി യാതൊരു ഓപ്പറേഷനും ചെയ്യാതെ കർത്താവ് പൂർണ്ണമായ സൗഖ്യത്തെ കൊടുത്തു. ആ നന്ദി എന്നോണം ദൈവസന്നിധിയിൽ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. ആ കുടുംബത്തിന് വേണ്ടി നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, നല്ല കർത്താവേ, ആ കുടുംബത്തെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡ് ലോക രാജ്യങ്ങളിലെ വിവിധ മേഖലകളിലേക്ക് എത്തിക്കുവാൻ പ്രിയമക്കളെ കർത്താവേ നീ സഹായിച്ചതിനോർത്ത് സ്തോത്രം. അവർ മുഖാന്തരം കർത്താവേ ഈ ദൈവവചനം രാജ്യങ്ങളിലേക്ക് എത്തുമ്പോൾ, വ്യക്തികളുടെ ഹൃദയങ്ങളിലേക്ക് അത് എത്തുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് വിടുതലായി മാറണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ആ കുടുംബത്തിനകത്തും ചെല്ലിക്കട്ടെ. ഇനിയും ധാരാളം നന്മകൾ ആ കുടുംബത്തിലേക്ക് ദൈവം കൈമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എപ്പിസോഡ് ആരൊക്കെ കാണുന്നോ അവർ അവരൊക്കെയും കർത്താവേ സൗഖ്യമാകുവാൻ, വിടുവിക്കപ്പെടുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിക്കുവാൻ സ്വർഗമേ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവത്തിൻ്റെ മഹത്വം മക്കളോട് കൂടെ ഇരിക്കണം. ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധമെന്ന മനോഹരമായ പകൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഡ്സ് ഓഫ് ട്രൂത്തിലേക്ക് സ്വാഗതം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പകൽക്കാലം നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തെ ശ്രദ്ധിക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല സാഹചര്യങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേദപുസ്തകം പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ്, ഇരുവായി തലയുള്ള ഏതൊരു വാളിനേക്കാളും മൂർച്ച ഏറിയതാണ് ദൈവത്തിൻ്റെ വചനമെന്ന് വേദപുസ്തകം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുമ്പോൾ, ഇന്ന് പകൽക്കാല ഈ പകൽ നമ്മൾ ശ്രവിക്കുന്ന ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് രോഗങ്ങൾ സൗഖ്യമാകുവാൻ, ഭാരങ്ങൾ മാറുവാൻ, പ്രയാസങ്ങൾ മാറുവാൻ അത് കാരണമായി തീരും. വളരെ ശ്രദ്ധയോടെ അമേൻ ചില ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. യെശയ്യാ പ്രവാചകൻ പഠിപ്പിക്കുന്നതുപോലെ രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവണ്ണം അവൻ്റെ ചെവി മന്ദ ായിട്ടുമില്ല എന്ന് പകൽക്കാലം. അങ്ങനെയാണെങ്കിൽ അത് നിൻ്റെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് ശക്തനാണ്. ഈ പകൽക്കാലം ഈ എപ്പിസോഡ് തീരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തികളെ അവൻ ദൈവം ചെയ്യുവാനിടയെ തീരും. അവൻ മാറ രോഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടായിരിക്കും, തീരാത്ത വേദനകൾ കാണും, കടുത്ത നിരാശകൾ കാണും. അവൻ ഇന്ന് പകൽക്കാലം ഈ വചനം നിങ്ങളുടെ അടുക്കലെത്തുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക. ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് ചലിക്കുവാൻ തുടങ്ങുമ്പോൾ ചില വിടുതലുകൾ അവൻ പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങും. അത് ഞങ്ങളെ വിളിച്ചറിയിക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേഗത്തിൽ ഞാൻ കൊണ്ടുവന്ന നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ശ്രീവിധ പുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം, അതിൻ്റെ 39-40 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ശ്രീവേദ പുസ്തകത്തിൽ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം, അതിൻ്റെ 39-40 വാക്യങ്ങൾ അവിടെ ഇങ്ങനെ പറയുന്നു: കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത, കർത്താവേ നാറ്റം വച്ചു തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവരോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ചു, നമുക്ക് സുപരിചിതമാണ് വേദഭാഗം. ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, എങ്കിലും ഇന്ന് പകൽ വ്യത്യസ്തമായ ഒരു ചിന്തയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരട്ടെ. ഈ ചിന്ത നിങ്ങളുടെ ജീവിതത്തിനൊരു വിടുതലായി മാറട്ടെ. ചില കല്ലുകൾ വച്ച് ചിലതിനെ ഒതുക്കി വച്ചേക്കുന്ന ചില മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം സ്വർഗം അതിനെ പുറത്തെടുക്കുന്ന ഒരു സമയമായി ഇത് മാറട്ടെ. ആമേൻ. ചില നിമിഷങ്ങൾ, ചില മിനിറ്റുകൾ ഈ വചനത്തിന് മുമ്പിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമായി മാറും. എന്താണ് ഇവിടുത്തെ ആമേൻ പശ്ചാത്തലം? ഒന്ന് വേഗത്തിലൊന്ന് പറയട്ടെ. ബെഥാന്യയിൽ ലാസറിൻ്റെ വീട് യേശുവിന് സുപരിചിതമാണ്. വളരെ ആമേൻ പ്രിയനായിരുന്നു ആമേൻ യേശുവിന് ഈ ലാസർ. എന്നാൽ വേദപുസ്തകം പറയുന്നു, തൻ്റെ പരസ്യ ശുശ്രൂഷകളിൽ പല ഇടങ്ങളിലും കർത്താവ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയിൽ ഒരു ദിവസം ആമേൻ പെട്ടെന്ന്
യേശുവിൻ്റെ അടുക്കൽ വാർത്ത എത്തിയ തനിക്ക് പ്രിയനായിരിക്കുന്ന ലാസർ ദീനം പിടിച്ച് മരിപ്പാറായിരിക്കുന്നു. എന്നാൽ യേശു പിന്നെയും യാത്ര ചെയ്ത് തുടർന്നു കൊണ്ടിരുന്നു. അമീൻ. ആ അതിനിടയ്ക്ക് വെച്ച് യേശു ഒരു കാര്യം മനസ്സിലാക്കി, ലാസർ ലോകം വിട്ട് മാറ്റപ്പെട്ടു പോയി. ഞാൻ പറയട്ടെ, എന്നാൽ ലാസർ മരിച്ചു, മാർത്തയ്ക്ക് നിരാശ, മറിയയ്ക്ക് നിരാശ, കുടുംബക്കാർക്ക് നിരാശ. ഇന്നലകളിൽ കടന്നുപോയി പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു, എന്നിട്ടും യേശു ഈ ദീനമായി കിടക്കുന്നു എന്നറിഞ്ഞിട്ട് അവൻ കടന്നു വന്നില്ലല്ലോ. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളോട് പറയട്ടെ, പലപ്പോഴും നമ്മുടെ ഉള്ളിനകത്ത് ഈ നിരാശ കാണാം. അമേ, ഞാനും പോകുന്നു പള്ളിയിൽ, ഞാനും ആരാധിക്കുന്നു, ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു, ഞാനും ദൈവത്തിന് കൊടുക്കുന്നു, എന്നിട്ടും ഈ വിഷയം വന്നിട്ട്, ഈ ദീനം വന്നിട്ട്, ഈ രോഗം വന്നിട്ട് എന്നെ തിരിഞ്ഞു നോക്കിയില്ലല്ലോ, എന്നെ ആരും ശ്രദ്ധിച്ചില്ലല്ലോ എന്ന ചില ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ അടക്കി ഭരിക്കുന്നുണ്ടാകാം. പക്ഷെ ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം കർത്താവിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട്. ഇന്ന് ഒരുപക്ഷെ ദൈവം നിന്നെ ശ്രദ്ധിച്ചില്ലായിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരും നിന്നെ ശ്രദ്ധിച്ചില്ലായിരിക്കും. ഇതുവരെയും ഈ പറയുന്ന നിമിഷം വരെയും ദൈവം നിന്നെ ശ്രദ്ധിച്ചില്ലായിരിക്കാം, ദൈവം നിന്നെ കണ്ടില്ലായിരിക്കും, നോക്കിയില്ലായിരിക്കും എന്നൊരു തോന്നൽ നിൻ്റെ ഉള്ളിനകത്ത് വെളിപ്പെടുന്നുണ്ടാകാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, മറിയയ്ക്ക് മാർത്തയ്ക്ക് അങ്ങനെ ഒരു ചിന്ത വെളിപ്പെട്ടു, അയ്യോ എന്നെ യേശു ഇതുവരെ ഞങ്ങളുടെ അടുക്കലൊന്നും വന്നില്ലല്ലോ, യേശു ഇതുവരെ ഞങ്ങളുടെ അടുക്കലോട്ടൊന്നും വന്നില്ലല്ലോ, അവൻ പ്രിയനായിരുന്ന ലാസർ ദീനമായി കിടക്കുന്നു, ദൈവം മരിച്ചു കഴിഞ്ഞു, എന്നിട്ടും യേശു വന്നില്ലല്ലോ, അങ്ങനൊരു ചിന്ത. ഞാൻ പറയട്ടെ, അങ്ങനെ ഇന്നലകളിലെ ചിന്തകൾ നിങ്ങളെ അടക്കി ഭരിച്ചു, നിരാശ കൊണ്ടും മൂടി വച്ച് നിങ്ങളെ ഒതുക്കിക്കളയുന്ന മണ്ഡലങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയാം, കർത്താവിൻ്റെ പ്ലാൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടാൻ പോവുക. നിങ്ങൾ ചിന്തിച്ചില്ലേ, ആമീൻ, ഇനി ലാസർ ഇല്ല, ഇനി ലാസർ എന്ന മനുഷ്യൻ പോയി, തൻ്റെ ആത്മാവ് തൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു, ആമീൻ, ജഡീകമായ ശരീരത്തെ കല്ലറയ്ക്കുള്ളിൽ അടക്കി വെച്ച് വലിയൊരു കല്ലും ഉരുട്ടി വെച്ച് ആമീൻ ഒരു ചരിത്രമാക്കി ഇവിടെ മാറ്റി ഒതുക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ആമീൻ, എല്ലാം മറിയയ്ക്ക് മാർത്തയ്ക്ക് നാട്ടുകാർക്ക് വീട്ടുകാർക്ക് അവർക്കുള്ള ഒറ്റ ചിന്ത, ഇനി ലാസർ ഇല്ല, ആമീൻ, അത് മൺമറഞ്ഞു പോയി. എന്നാൽ യേശുവിൻ്റെ, കർത്താവിൻ്റെ പ്ലാൻ, ദൈവത്തിൻ്റെ പദ്ധതി ആ വിഷയത്തിന്മേൽ വലുതായിരുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്ന പ്ലാനല്ല ദൈവത്തിൻ്റെ പ്ലാൻ. ദീനമായി കിടക്കുമ്പോൾ വന്ന് സൗഖ്യമാക്കുക എന്നത് നമ്മുടെ പ്ലാനാണ്. പക്ഷേ യേശുവിൻ്റെ പ്ലാൻ അതെല്ലാം ദീനമായി കിടക്കുമ്പോൾ വന്ന് സൗഖ്യമാക്കി എഴുന്നേൽപ്പിക്കുക അല്ല യേശുവിൻ്റെ പദ്ധതി. അതിലും വലുത് ചെയ്യാൻ എൻ്റെ കർത്താവിന് താല്പര്യമുണ്ട്. എത്ര പേർക്ക് ഞാൻ പറയുന്ന പിടികിട്ടുന്നുണ്ട്? ഇന്ന് പകൽക്കാലം, ഇന്നലെ യേശു വന്നെങ്കിൽ ഒരു ചെറിയ അത്ഭുതമായിരുന്നു സംഭവിക്കേണ്ടത്. പക്ഷേ 4 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് യേശു വരുന്നതെങ്കിൽ ഒരു വലിയ അത്ഭുതമോടെ സംഭവിക്കാനുണ്ട്. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ച് കേൾക്കണേ, ഇന്നലെയാണ് കർത്താവ് വന്നതെങ്കിൽ ഒരു പനി പിടിച്ച് കിടന്ന ലാസറിനെ തൊട്ട് സൗഖ്യമാക്കിയെന്ന ഒരു ചെറിയ സാക്ഷ്യം മാത്രമാകുന്നു. പക്ഷേ ഇനിയാണ് യേശു വരുന്നതെങ്കിൽ യേശുവിന് അവിടെ ഒരു വലിയ പ്രവൃത്തി ചെയ്യാനുണ്ട്. ബെഥാന്യ അറിയും. ബെഥാന്യ മാത്രമല്ല, ഇന്ന് ലോകരാജ്യങ്ങളിൽ പ്രസംഗിക്കുന്നവരാ ഈ ലാസറിനെ കുറിച്ച് പ്രസംഗിക്കണമെങ്കിൽ, ആ ഒരു പ്രവൃത്തി അവിടെ വെളിപ്പെടണമെങ്കിൽ യേശുവിനറിയാം അല്പം കൂടെ ലേറ്റാവണം. ഞാൻ പറയട്ടെ, ഇന്നലെയും പ്രാർത്ഥിച്ചു, കഴിഞ്ഞ നാളും പ്രാർത്ഥിച്ചു, 6 മാസമായി 1 വർഷമായി പ്രാർത്ഥിച്ചിട്ട് ആ വിഷയം നടന്നില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് ദൂത് പറയാനുണ്ട്, ലേറ്റായി, ഇച്ചിരി ലേറ്റായി അത് വന്നാലും ഞാൻ പറയട്ടെ, ഇന്നലെ കിട്ടുന്ന അനുഗ്രഹം പോലല്ല അടുത്ത് വരാൻ പോകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമായിരിക്കും. അവൻ ലാസറിൻ്റെ കുടുംബത്തിനകത്ത് കണ്ണുനീര് മാറ്റുവാൻ തക്കവണ്ണം, അവൻ നിരാശകളെ മാറ്റുവാൻ തക്കവണ്ണം ഒരു വലിയ അനുഗ്രഹത്തെ പകരുവാൻ എൻ്റെ കർത്താവ് ശക്തനായ ദൈവം. അമേൻ. എന്നെ കേൾക്കുന്ന പ്രദൈവത്തിന് എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? അമേൻ. വേദപുസ്തകം പഠിപ്പിക്കുന്നത്, അപ്പോൾ യേശു മനസ്സിലാക്കി ലാസർ മരിച്ചു എന്നത് യേശു മനസ്സിലാക്കിയിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിദ്ര കൊള്ളുകയാണ്, എന്നിട്ടും പലർക്കും അത് വിശ്വസിക്കാൻ പറ്റിയില്ല. എങ്കിൽ ഞാൻ പറയട്ടെ, ആ അറിവ് യേശുവിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ യേശു എന്താ ചെയ്തത്? അവൻ ഇച്ചിരി കൂടെ താമസിച്ചിട്ട് ബൈബിൾ പറയുന്നു, എല്ലാം കഴിഞ്ഞേച്ച് ഇങ്ങോട്ട് വന്ന് അവൻ ബെഥാന്യയുടെ അടുത്ത ഗ്രാമത്തിൽ അവൻ എങ്ങനെ നിൽക്കുകയാണ്. ബൈബിൾ പറയുന്നത് ഇങ്ങനെ മാർത്ത ഓടി വന്ന് യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് ചോദിച്ച് പറഞ്ഞ വാക്കുകൾ എങ്ങനെയാണ്? യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. നോക്കുക, പലപ്പോഴും ഞാൻ ആ ഭാഗത്ത് നിന്ന് ഒരു ചിന്തയോടെ ഞാൻ പറയട്ടെ, പലപ്പോഴും നമുക്ക് ഇപ്പോൾ ചില വിഷയങ്ങൾ ചിലത് മൺമറഞ്ഞു പോയി, ചിലത് മരിച്ചു പോയി, ചിലത് തകർന്നു പോയി, പലരും അപകടത്തിൽ പെട്ടു, പലതും നശിച്ചു. അന്നേരം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന, അയ്യോ യേശു ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. അമ്മേ, എന്നോട് അമ്മേ ചില വ്യക്തികൾ ഇങ്ങനെ പറയാനുണ്ട്. ചില ഒരു കഴിഞ്ഞ മാസത്തിൽ ഒരു സഹോദരൻ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ പറയുന്ന സഹോദരിയുടെ ഭർത്താവ് ലോകം വിട്ട് മാറ്റപ്പെട്ടു പോയിട്ട് 6 മാസം കഴിഞ്ഞു. അമ്മേ, ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ പ്രേയറിൽ ആ സഹോദരി കടന്നു വന്നു. എന്നാൽ പലവിധമായ രോഗങ്ങൾ, ക്യാൻസർ സംബന്ധമായ രോഗം, അതുപോലെ ബാധ്യതകൾ, ആ വിഷയങ്ങൾ, ഉണ്ടായിരുന്ന വസ്തുവൊക്കെ അമ്മേൻ ഇങ്ങനെ നഷ്ടപ്പെടുന്നു, അങ്ങനെ പലതൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു. അങ്ങനെ ആ ക്രിസ്തുവിനെ അറിയാതെ നടന്നൊരു സഹോദരി ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ മീറ്റിങ്ങിലേക്ക്, ഞങ്ങളുടെ പ്രേയറിലേക്ക് കടന്നു വന്നു. ആ സന്തോഷം ആ സഹോദരി തൊട്ട് കഴിഞ്ഞു
കഴിഞ്ഞപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞൊരു അനുഭവം ഇങ്ങനെയാണ്, നേരത്തെ ഞാൻ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്നെങ്കിൽ എനിക്കെൻ്റെ ഭർത്താവ് നഷ്ടപ്പെടത്തില്ലായിരുന്നു, എനിക്കെൻ്റെ സമ്പത്ത് നഷ്ടപ്പെടത്തില്ലായിരുന്നു, എനിക്കെൻ്റെ അനുഗ്രഹം ഒന്നും നഷ്ടപ്പെടത്തില്ലായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു പശ്ചാത്താപം പോലെ, ഇപ്പോൾ ഒരു കുറ്റബോധം പോലെ, അതുപോലെ മാർത്യം പറയുന്ന യേശുവേ, നീ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് നഷ്ടപ്പെടത്തില്ലായിരുന്നു. ഇന്ന് പകൽക്കാലം ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളും അതിനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, യേശു ഇല്ലാത്തതായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ പരാജയം, യേശു ഇല്ലാത്തതായിരുന്നു എൻ്റെ ജീവിതത്തിലെ വിഷയം, യേശു ഇല്ലാത്തതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ട. ഇന്ന് പകൽക്കാലം അങ്ങനെയാണെങ്കിൽ യേശു ഇല്ലാത്തതാണ് അവൻ, അത് നോക്കണമേ ഈ ലാസർ നഷ്ടപ്പെടാനുള്ള കാരണമെന്ന് മറിയയ്ക്ക് മാർത്തയ്ക്ക് മനസ്സിലായി. എന്നാൽ യേശു എന്നാ പറഞ്ഞു? യേശു പറഞ്ഞു, ആമേ മറിയയെ പേടിക്കണമൊന്നുമില്ല, ആമേ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകും. യേശു കൊടുത്തൊരു മറുപടി ഇങ്ങനെയാണ്, ചിലത് അസ്തമിച്ച് കിടക്കുന്ന, ചിലത് അവൻ ഇനി എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞ്, ചിലത് ഇനി പണിയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്, ചിലത് ഇനി ആമേൻ പ്രയോജനമില്ലെന്ന് പറഞ്ഞ് നീ വിധി എഴുതിയെങ്കിൽ യേശു പറയുന്നു, മറിയെ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. ഞാൻ പറയട്ടെ, ഒരു മറുപടി എൻ്റെ കർത്താവ് കൊടുക്കുക. യോഹന്നാൻ സുവിശേഷത്തിൽ മത്തായി ഇല്ലാത്തത്, മർക്കോസിൽ പറയാത്തത്, ലൂക്കോസിൽ പറയാത്തത്, ആമേൻ മറ്റു വേദഭാഗങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത മറ്റൊരു ആമേൻ മറുപടി എൻ്റെ കർത്താവ് കൊടുക്കുന്നത് എന്തുവാ? ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഈ നാല് സുവിശേഷങ്ങളിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, നാലാമത്തെ സുവിശേഷത്തിനകത്ത് ഞാൻ ആകുന്നു എന്ന് പറഞ്ഞ് അവൻ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ യേശു പറയുന്നുണ്ട്. അതിലൊന്നാണ് ഞാൻ പറഞ്ഞ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. ഇന്ന് പകൽ വേദനയേറിയിരിക്കുന്ന ഒരു ലാസറിൻ്റെ കുടുംബത്തിനകത്ത് അവൻ വേദന ചുമക്കുന്ന, അവൻ വേർപാടിൻ്റെ ദുഃഖത്തിലിരിക്കുന്ന മാർത്തയോട് യേശു പറയാനുണ്ട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ പുറകോട്ടൊന്ന് തിരിഞ്ഞു വരാൻ താല്പര്യപ്പെടുകയാണ്. ഐ മീൻ ഈ വേദപുസ്തകത്തിൻ്റെ ആരംഭത്തിലേക്ക് ഒന്ന് കടന്നു ചെന്നാൽ, പുറപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മോശ മുൾപ്പടർപ്പിൻ്റെ മുൾപ്പടർപ്പിൻ്റെ അടുത്ത് ആടുകളെ മേച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഹോരേബ് പർവ്വത്തിൻ്റെ ചുവട്ടിൽ അമീൻ അത് നോക്കണമേ, നമുക്കറിയാം മുൾപ്പടർപ്പുകളുടെ മുകളിൽ കത്തുന്ന തീ, അത് നോക്കണം കത്തുന്നത് മോശ കണ്ടു. അവന് തീ കത്തുന്നു, വെന്തുപോകാതിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, അത് ഞാൻ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, മോശയെ നിൻ്റെ ചെരുപ്പ് ഊരിക്കളക, എനിക്ക് ഇന്നുള്ള ഒത്തിരി കാര്യങ്ങളിവിടെ പറയുന്നുണ്ട്. നിയോഗം അവൻ്റെ മേൽ ഇട്ട് കൊടുക്കുകയാണ്, അമീൻ ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ച് കൊണ്ടുവരാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുക. അവൻ വടി നിലത്തിടാൻ പറഞ്ഞു, തെളിവ് കാണിച്ചു കൊടുത്തു, പാമ്പായി മാറി, ആ പാമ്പിൻ്റെ വാലി പിടിക്കാൻ പറഞ്ഞത് അവൻ പിന്നെയും വടിയായി മാറി. ഇതൊക്കെ കാണിച്ചു എങ്കിലും മോശയ്ക്ക് വലിയ വിശ്വാസമില്ല, തിരിച്ചു ചെല്ലുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ ദൈവം ഇല്ലല്ലോ, ഈ തീയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ദൈവം ദൈവത്തോട് മോശ ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെ, എൻ്റെ ദൈവമേ, അവൻ അവിടെ ചെന്നിട്ട് അവർ ചോദിക്കുക ആരാണെന്ന് പറയണം. അന്നേരം ദൈവം പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ്, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. പുറപ്പെടുന്ന ദിവസം രണ്ടാം പത്തി വായിച്ചു നോക്കിയാൽ അറിയാം. അന്നേരം ദൈവം മോശയോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഒറ്റ നോട്ടത്തിൽ വായിച്ച ആർക്കും പിടികിട്ടത്തില്ല. കാരണം ആ ഒരു സെൻറ്റൻസ് അങ്ങനെയാണ്, നമുക്കൊന്നും അർത്ഥമില്ലാത്തൊരു വാക്യമെന്ന് അല്ല. ദൈവം പറഞ്ഞു എങ്ങനെയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഐ ആം ദാറ്റ് ഐ ആം. മോശയ്ക്കത് പിടികിട്ടിയോ പിടികിട്ടത്തില്ലയോ, എങ്കിലും മോശയ്ക്ക് പിടികിട്ടിക്കണം, അതുകൊണ്ടല്ലോ മോശ പോയെ. ഞാൻ പറയട്ടെ, ദൈവം പറഞ്ഞു ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാൻ ഇങ്ങോട്ട് വരട്ടെ, കൊല്ലങ്ങൾ കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, അവൻ 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു യേശു ലോകത്തിൽ കടന്നു വന്ന അവൻ യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഈ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ രൂപം ചിലപ്പോൾ മനുഷ്യർക്ക് എടുക്കാൻ കഴിയത്തില്ലായിരിക്കും. എന്നാൽ ഏത് ബലഹീനതയിലായിരിക്കണോ നീ ആയിരിക്കുന്നത്, ആ ബലഹീനത നടുവിൽ ക്രിസ്തു വന്ന് നിന്നിട്ട് യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാൻ കഴിയും, ഞാനും പിതാവും ഒന്നാകുന്നു. യേശു അവൻ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്ന വാക്യം ഇതാണ്, ഞാനും പിതാവും ഒന്നാകുന്നു. ആ പിതാവും ദൈവം പറഞ്ഞ് ഞാനാകുന്നവൻ ഞാനാകുന്നു. ആമേൻ. അടുത്ത് നം പുത്രനായ ക്രിസ്തുവിലൂടെ അത് വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. ആ ഇടയിലെ പദം അത് നമുക്ക് പ്രയോജനമാകും വണ്ണം യേശു നമുക്ക് പരിചയപ്പെടുത്തുക, മാർത്തയെ നിനക്ക് വേണ്ടി ഞാൻ പറയുന്നു ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. കാരണം മാർത്തയുടെ വിഷയം മരിച്ചുപോയ ലാസർ. ഞാൻ പറയട്ടെ, ഈ ഞാനാകുന്നു എന്ന് പറഞ്ഞ ദൈവം എന്താകുന്നു? ആ ചോദ്യത്തിന്റെ മറുപടി യേശു പറഞ്ഞു, ഞാൻ പുനരുത്ഥാനമാകുന്നു. ആമേൻ. നഷ്ടപ്പെട്ടു പോയത് പിന്നെയും പണിയുവാൻ അത് ഞാൻ തന്നെ. ആമേൻ. നഷ്ടപ്പെട്ടു പോയ ജീവൻ അത് തിരികെ വരണോ അതും ഞാൻ തന്നെ. മനസ്സിലാകുന്നുണ്ടോ? യേശു പിന്നെയും പറഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടോ, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. ആർക്കാണ് വെളിച്ചം ആവശ്യം? ഇരുട്ടിലിരിക്കുന്നവൻ. അങ്ങനെയാണെങ്കിൽ ഇരുട്ടിലിരിക്കുന്നവരോട് പറയുന്നു, ഞാനാകുന്നവൻ ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന വെളിച്ചമാകുന്നു, അത് നിനക്കൊരു വെളിച്ചം തന്നെയാണ്.
ഞാനിങ്ങോട്ട് കടന്നു വരട്ടെ. അമേൻ. അത് നോക്കണം. ഈ ഈ മാർത്തയോട് എന്നാ പറഞ്ഞ്, ആ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും, ഒരു നല്ലൊരു വാക്യം, നല്ല ആ ഒരു വെളിപ്പാട്. മാർത്തയെ, അമേൻ, നീ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനകത്ത് അത് ഞാൻ തന്നെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാരൻ പിടികിട്ടുന്നുണ്ടോ? നീ രോഗിയാണോ? ഇന്ന് പകൽ എന്നെ കേൾക്കുന്നു, നിങ്ങൾ രോഗാവസ്ഥയിലിരിക്കുകയാണോ? യേശു കർത്താവിന് ഒന്ന് പറയാനുണ്ട്, ഞാൻ സൗഖ്യദായകൻ തന്നെ. അമേൻ. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കട്ടെ, ഞാൻ നിന്നെ വിടിവിക്കുന്നവനാണ്. അമേൻ. ഞാൻ നിന്നെ നടത്തുവാൻ കഴിവുള്ളവനാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ പുനരുത്ഥാനം, നിന്നെ ഒന്നുകൂടെ പണിയുവാൻ, നിന്നെ റീബിൽഡ് ചെയ്യുവാൻ, അവൻ നിന്നെ പുതുക്കി പണിതെടുക്കുവാൻ കഴിവുള്ളവൻ എൻ്റെ യേശു തന്നെയാണ്. അതാണ് മാർത്തയോട് പറഞ്ഞു, മാർത്തയെ നീ ഭാരപ്പെടേണ്ട, ഞാൻ പുനരുത്ഥാനവും ജീവനും എന്ന് പറഞ്ഞ് നിൻ്റെ കുടുംബത്തിനകത്ത് ഇത് രണ്ടു ആവശ്യം. ഉടഞ്ഞുപോയ, നാറ്റം വെച്ചു പോയ ലാസറ ഒന്ന് പണിയപ്പെടണം, നഷ്ടപ്പെട്ടു പോയി ജീവനവലേക്ക് തിരികെ വരണം. യേശു പറഞ്ഞു, അത് രണ്ടും ഞാൻ തന്നെ. ഇവിടെ കിട്ടുന്നു. ഇന്ന് പകൽ ബാധ്യതയിലാണോ നീ ഇരിക്കുന്നത്? വിഷയത്തിലാണോ ഇരിക്കുന്നത്? രോഗിയാണോ നീ? ഇന്ന് പകൽ ഞാൻ ഈ പ്രസംഗിക്കുന്ന യേശു അത് തന്നെ. ഇന്ന് പകൽക്കാരൻ നിൻ്റെ ജീവിതത്തിനകത്ത് അതാ പിടിച്ച് ഞാനാകുന്നവൻ, ഞാനാകുന്നു, നീ ഒന്ന് വിശ്വസിക്കുക. അമീൻ. ഈ വെളിപ്പാട് മാർത്തയോട് പറഞ്ഞപ്പോൾ മാർത്ത അങ്ങ് വിശ്വസിച്ചു. യേശു ഇത് പറഞ്ഞിട്ട് ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയാണ്, അതിൻ്റെ 27-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. അമേൻ. 27-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവൾ അവനോട്, ഊ കർത്താവെ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കുക, യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന ഒരു എന്താ ഒരു വെളിപ്പാട് അങ്ങോട്ടോ അങ്ങോട്ടോ യേശു അങ്ങോട്ട് വെളിപ്പെടുത്തി കൊടുക്കുക. ഇതങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, ഇത് നീ വിശ്വസിക്കുന്നു എന്ന് മാർത്തയോട് ചോദിച്ചപ്പോൾ മാർത്ത എന്നാ പറഞ്ഞേ, ഊ കർത്താവെ, ലോകത്തിൽ വരുവാനുള്ള ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു നീ തന്നെ. നോക്കാം, ഈ മാർത്തയ്ക്കറിയാം, മറിയയ്ക്കറിയാം, നാട്ടുകാർക്കറിയാം, ഈ യേശു പാർക്കുന്നത് ഗലീലയിലാണ്. യോസേപ്പിൻ്റെ, മറിയയുടെ മകനായിട്ട് ജനിച്ച വളർത്തപ്പെട്ട മകനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിട്ട് ഇവിടെ മാർത്ത പറഞ്ഞ ആ ഒരു വിഷയം ശ്രദ്ധിച്ചോ. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തിരിച്ച് മറിയയ്ക്ക് ആ വെളിപ്പാട് കിട്ടി. ആ വെളിപ്പാട് എന്തെന്നറിയാമോ, ഊവ കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു വെളിപ്പാട് നമ്മുടെ അകത്ത് വരണം. അമേൻ. ഇന്നലകളിൽ ചിന്തിച്ച പോലെ ചിന്തിക്കാനല്ല, ഇന്നലകളിൽ നിന്നതുപോലെ ഒരു മതത്തിൻ്റെ അമേൻ സ്ഥാപകനല്ല ദൈവം, ഇന്നലകളിൽ നമ്മൾ കരുതിയതുപോലെ ക്രിസ്ത്യാനിത്വത്തിന് വേണ്ടി നിൽക്കുന്നതല്ല ദൈവം. ഇന്ന് പകൽ യേശു പറയുന്നു, ഞാൻ ഒരു മതമല്ല, ഞാനൊരു വഴിയാണ്, ഞാൻ വഴിയാണ്. യോഹന്നാൻ 14:6 പഠിപ്പിക്കുന്നു, ഞാൻ തന്നെ വഴി, സത്യം, ജീവൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, അപ്പോൾ ക്രിസ്തു പറയുന്നു, ഞാൻ വഴിയാണ്. ആ വഴി നമ്മളൊന്ന് മനസ്സിലാക്കട്ടെ. അമീൻ. ഈ പകൽക്കാലം ഞാൻ ഇങ്ങോട്ട് വരട്ടെ. അമീൻ. ഇതാ മാർത്തയോട് പറയുന്നു, മാർത്തയെ അത് നോക്കണമെന്ന്, നിനക്ക് എന്താ മനസ്സിലായ? എനിക്കൊരു കാര്യം മനസ്സിലായി. മാർത്ത, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഇന്ന് പകൽ ഈ ഒരു വെളിപ്പാട് പത്രോസ്, ഇത് ഈ ഒരു വാക്യം പത്രോസ് ഇതുപോലെ ആവർത്തിച്ചു. അമീൻ. ഈ വാക്യം പത്രോസ് ഇതുപോലെ, കാരണം യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് കൊണ്ടുതന്ന ശുശ്രൂഷകളിലൊക്കെ കൊണ്ടു നടന്ന നാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ 12 ശിഷ്യന്മാരെയും വിളിച്ചിട്ട് യേശു ഒരു ചോദ്യം ചോദിച്ചു, ലോകം എന്നെ ആരെന്ന് പറയുന്നു? അന്നേരം 12 ശിഷ്യന്മാരിൽ പലരും ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ പെണ്ണ് കർത്താവെ, ചിലർ പറയുന്നു നീ ഏലിയാവാണെന്നും, ചിലർ പറയുന്നു നീ മോശയായിരിക്കും, ചിലർ പറയുന്നു ചത്തുവോ ഏതോ പ്രവാചകന്മാർ എഴുന്നേറ്റ് വന്നിരിക്കുക, പലരും പലതും പറയാൻ തുടങ്ങി. അവൻ നേരെ യേശു പറഞ്ഞു, പോട്ടെ, അവരെന്തും പറയട, നമുക്കൊരു വിഷയമല്ല, മറിച്ച് നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. ഈ 12 പേരോട് യേശു വിരൽച്ചുകൊണ്ട് ചോദിച്ചു, ചോദ്യം ഇങ്ങനെയാണ്, കൂടെ നടന്നില്ലേ? അവൻ വിശപ്പുള്ളപ്പോൾ അപ്പം വർദ്ധിപ്പിച്ചു തന്നില്ലേ? അവൻ കുടിക്കാനില്ലാതെ വീഞ്ഞ് വർദ്ധിപ്പിച്ചു തന്നില്ലേ? അവൻ എല്ലാം ഞാൻ ചെയ്തു തന്നില്ലേ? അവൻ കൂടെ കൊണ്ടു നടന്ന, കരം കൊടുക്കാൻ കാശില്ല നടന്നപ്പോൾ ചൂണ്ടലിട്ട് മീനിനെ പിടിച്ചാൽ വാക്യത്തിരുന്ന ദ്രഹ്മപ്പണം എടുത്ത് നിന്നെ കൊണ്ട് ഞാൻ കുടിപ്പിച്ചില്ലേ? ഒത്തിരിയൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? ചോദിച്ചു പക്ഷവാതരോഗിയെ ചുമന്നു കൊണ്ട് വന്നവർ, അവൻ തിരികെ ചുമക്കാൻ ഞാൻ അനുവദിച്ചു, ഇല്ല, വാക്ക് കൊണ്ട് അവനെ എഴുന്നേപ്പിച്ച് അവനെ നടത്തുവാൻ എൻ്റെ കർത്താവ് ശക്തനായത് കൊണ്ട്. ഈ 12 പേരോടും ചോദിക്കുക, അവൻ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, അറിയാം, മറിയയുടെ മകനാണെന്ന് പറയാമായിരുന്നു. യോസേഫിൻ്റെ ആമേൻ വളർത്തു മകനാണെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു, പറഞ്ഞില്ല. അന്നേരം 12 പേരിലെ ആമേൻ മുൻപനായി നിൽക്കുന്ന പത്രോസിൻ്റെ അധരത്തിൽ നിന്നും മറുപടി ഇങ്ങനെയാ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഓക്കെ. അന്നേരം യേശു എന്നാ പറഞ്ഞേ, ജഡരക്തങ്ങളല്ല, പിന്നെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നതാ. ഇന്ന് പകൽക്കാരൻ ഞാൻ പറയട്ടെ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ദേ മറി എന്താ പറഞ്ഞേ, ആ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ. ഇന്ന് പകൽക്കാലം അത് പറയണമെങ്കിൽ അതൊരു വെളിപ്പാടാണ്.
ഞാൻ പറയട്ടെ, വെളിപ്പാട്, ഈ പകൽക്കാലം വെറും യേശു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ യോസേഫിൻ്റെ മകനെന്നും മറിയയുടെ മകനെന്നും പറയാനല്ല, മറിച്ച് ആ ഒരു വെളിപ്പാട് നിൻ്റെ അകത്ത് വരട്ടെ. എന്താ വെളിപ്പാട്? അവൻ നിയമൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഇത് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇത് എൻ്റെ പപ്പ എല്ലാം നിനക്ക് പറഞ്ഞു തന്നെ, അല്ലെങ്കിൽ എൻ്റെ അമ്മ എല്ലാം നിനക്ക് പറഞ്ഞു തന്നെ, മറിച്ച് സ്വർഗസ്ഥന എൻ്റെ പിതാവത്ര നിനക്കത് പറഞ്ഞു തന്നല്ല പറഞ്ഞ് വെളിപ്പെടുത്തി തന്നെ. ഇതൊരു വെളിപ്പാടാ, ഇത് അകത്തോട്ട് കയറട്ടെ. കർത്താവ് പറഞ്ഞു, നീ ഇതാരോടും പറയണ്ട, ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതല്ല, ഈ വെളിപ്പാട് അകത്ത് ചലിക്കാനുള്ളതാണ്. ഇന്ന് പകൽക്കാലം ഇത് അകത്തോട്ട് ചലിക്കാൻ തുടങ്ങിയ ഞാൻ പറയട്ടെ, ആ നിന്റെ അകത്ത് ചില വിടുതലുകൾ വെളിപ്പെടാൻ പോകുക. പത്രോസിനോട് പറഞ്ഞു, ആമേ നിനക്കിത് ജഡരക്തങ്ങളല്ല, മനുഷ്യരല്ല നിനക്കിത് പറഞ്ഞതെന്ന്, മറിച്ച് ആമേ കൂടെ നടന്നപ്പോൾ കിട്ടിയതുമല്ല, മറിച്ച് സ്വർഗം നിനക്ക് വെളിപ്പെടുത്തി തന്നൊരു വെളിപ്പാടാ. നീ എന്നെക്കുറിച്ച് തിരിച്ചറിഞ്ഞില്ലേ വെളിപ്പാട്, ആ ക്രിസ്തു എന്ന വെളിപ്പാടിലേക്ക് ആമേ അത് നോക്കണം. നീ പ്രാപിച്ചു കഴിഞ്ഞെങ്കിൽ പത്രോസെ, ഇനി നിനക്ക് മാറാൻ കഴിയത്തില്ല, ആ വെളിപ്പാട് നിന്നെ സ്വാതന്ത്ര്യമാക്കാൻ പോവുക. വൃത്തിമായിട്ട് ചോദിച്ചാൽ വൃത്തിമായി പറയും, ക്രിസ്തു എന്ന വെളിപ്പാട് എൻ്റെ അകത്ത് കത്തിയത് കൊണ്ടാ അവൻ ഞാൻ തെരുവിൽ നിന്ന് എഴുന്നേറ്റ യേശുവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഓടിയതും ആ സൗഖ്യം ഞാൻ പ്രാപിച്ചെടുത്തത്. യേശു എന്ന് തിരിച്ചറിവോടെ ഇരുന്ന ബാക്കി സകല ഭിക്ഷക്കാരും അവിടെ തന്നെ ഇരിപ്പുണ്ട്, പക്ഷേ ക്രിസ്തു എന്ന വെളിപ്പാട് എൻ്റെ അകത്ത് ജലിച്ചത് കൊണ്ട് അവയെ ഞാൻ സൗഖ്യമായി മാറി. ഇന്ന് പകൽക്കാലം ഞാനും പറയട്ടെ, മാർത്തയും എന്നാ പറയുന്നേ, ആ വെളിപ്പാട് എനിക്കും കിട്ടി. എന്തോ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഈ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ അകത്തും ആ വെളിപ്പാട് ചലിക്കുന്നുണ്ടോ? അവയെ ആ വെളിപ്പാട് ചലിക്കുന്നുണ്ടോ? ഏതാ? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ആ ഒരു വെളിപ്പാട് നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഞാൻ പറയാം, നിർജീവത്വം പിടിച്ച് കിടക്കുന്നത് മാറാൻ പോവുക. ഈ വെളിപ്പാട് വച്ചിട്ടും ചില നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വിശ്വാസം വരുന്നില്ല. ഈ വെളിപ്പാടുണ്ടായിട്ടും നമുക്കൊരു വിടുതൽ വിളിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ വിഷയം. എന്താ ഇവിടെ സംഭവിക്കുന്നത്? വായിച്ച വാക്യം 39-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. ബൈബിൾ പറഞ്ഞു ഇങ്ങനെയാണ്, മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത, ഇവിടെ ഈ മാർത്തയെക്കുറിച്ചാണ് പറയുന്നത്, കർത്താവേ നാറ്റം വച്ചു തുടങ്ങി 4 ദിവസം ആയല്ലോ എന്ന് പറഞ്ഞു. ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ മാർത്തയാണ് അല്പം മുമ്പ് വെളിപ്പാട് പറഞ്ഞ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, പുനരുത്ഥാനവും ജീവനും നീ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. അത് നോക്കണം. അടുത്ത് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഈ വെളിപ്പാടുണ്ടായിട്ടും കല്ലു മാറ്റാൻ പറഞ്ഞപ്പോൾ അവിശ്വാസത്തിൻ്റെ വാക്കാണ്. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, സ്തോത്രമുണ്ട്, ദശാംശമുണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ വെളിപ്പാടുണ്ടോ എന്ന് വെച്ചാൽ വെളിപ്പാടും കിട്ടിയിട്ടുണ്ട്, കല്ല് മാത്രം മാറ്റുന്നില്ല. കാരണം അവിശ്വാസം വ്യാപരിക്കുക. ഇന്ന് പകൽ അവിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറട്ടെ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ, അതിന് കല്ല് മാറ്റണം. ആമേൻ. യേശു എന്നാ പറഞ്ഞ്, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് മാർത്ത നീ വിശ്വസിച്ചല്ലോ, കല്ല് മാറ്റുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിന്നെ പറയുന്നേ, നാറ്റം വച്ചു തുടങ്ങി. ആമേൻ. വേദപുസ്തകം പറഞ്ഞു 4 ദിവസമായി നാറ്റം വച്ചു തുടങ്ങി, നാറ്റം വച്ചു തുടങ്ങി. ആമേൻ. യേശു എന്നാ പറഞ്ഞേ, ഈ വെളിപ്പാട് കണ്ടിട്ടും വെളിപ്പാട് കിട്ടിയിട്ടും ആമേൻ നിനക്ക് പ്രവൃത്തിയിലേക്കൊന്നും വരാൻ പറ്റുന്നില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പലരും അങ്ങനെ, ക്രിസ്തുവിനെ കുറിച്ച് നിനക്കറിയാം, ക്രിസ്തു എന്ന വെളിപ്പാട് നീ പ്രാപിച്ചു, ക്രിസ്തു എന്ന വെളിപ്പാട് നിൻ്റെ അകത്ത് കത്തുന്നുണ്ടോ, എന്നിട്ടും ആമേൻ ചില നിർജീവത്വം പിടിച്ച് കിടക്കുക. ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ കുഴപ്പമതാ, ഈ വെളിപ്പാട് നിന്നെ പുറത്തു കൊണ്ടുവരണം. ഈ വെളിപ്പാട് പ്രാപിച്ച് നീ അകത്ത് നാറ്റം വച്ച അനുഭവത്തിലിരിക്കേണ്ടവനല്ല, നിന്റെ കുടുംബത്തിനകത്തെ നാറ്റം വച്ച ലാസറിൻ്റെ വിഷയത്തിന്മേൽ മാറ്റം വരണം. ആമേൻ. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണേ, നിന്റെ ഭവനത്തിനകത്ത് മൂടപ്പെട്ട ചില ലാസർമാർ പുറത്തു വരണം. വെളിപ്പാട് പ്രാപിച്ച മാർത്തേ, ഇനി നീ കരയേണ്ടവളല്ല, ഇനി നീ ആമേ അത് ആമേ തകർന്നിരിക്കേണ്ടവളല്ല, ഇനി നീ മനം കലങ്ങിയിരിക്കേണ്ടവരല്ല. വെളിപ്പാട് നിന്റെ അകത്ത് കത്തിയെങ്കിൽ ഇന്ന് കല്ലറ തുറക്കണം, നീ വിടിവിക്കപ്പെടേണ്ട സമയമായി. ഇന്ന് പകൽ അങ്ങനാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ചിന്തിച്ച് നോക്കുക. അറിയാം ക്രിസ്തുവിനെ, വെളിപ്പാടുണ്ട് നമ്മുടെ അകത്ത്, എല്ലാം ഉണ്ട്. പക്ഷേ ഇത് ഇന്നും അവൻ പല ലാസറും നാറ്റം വെച്ചിരിക്കുക, പുറത്തു വരേണ്ട സമയം കഴിഞ്ഞിട്ടും വരുന്നില്ല. 4-ാം ദിവസമായപ്പോഴും തമ്പുരാൻ പറഞ്ഞു, വെളിപ്പാടകത്ത് കത്തിയില്ലേ, പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത്? കല്ല് മാറ്റ. യേശു പിന്നെ പറഞ്ഞു, വിശ്വസിച്ചാൽ. നേരത്തെ നീ പറഞ്ഞില്ലേ, ഊവോ ഞാൻ വിശ്വസിക്കുന്നു, മറുതെ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പോവുക. ഇന്ന് പകൽക്കാലം ആമേ എൻ്റെ മഹത്വം നല്ല യേശു പറഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വം. ആമേ ഇന്ന് പകൽക്കാലം അങ്ങനെയാണെങ്കിൽ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഇന്ന് പകൽക്കാലം ഇടവരാൻ പോവുക. ഇതിനകത്തും ഇരിക്കുന്നു എന്നെ കേൾക്കുന്നു ദൈവജനമേ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ലാസറിനെ പോലെ നാറ്റം വച്ച വിഷയങ്ങളുണ്ടോ? രോഗമായിരിക്കാം, വർഷങ്ങളായി അതിനെ മൂടി വെച്ചിരിക്കുക, ആരോടും പറയാതെ നീ അതിനെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരിക്കാം. ആമേൻ പലതും പറയാൻ പറ്റാതെ വണ്ണം നിന്റെ ശരീരത്തിനകത്ത് തന്നെ കൊണ്ട് ചുമക്കുന്ന ഭാരമായിരിക്കും. ഇന്ന് വിശ്വസിക്കുക, ഈ വെളിപ്പാട് തന്നെ സൗഖ്യമാക്കാൻ പോവുക. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുക.
ദൈവത്തിൻ്റെ വലിയ മഹത്വം നിങ്ങളുടെ മേലിൽ ഇപ്പോൾ വെളിപ്പെടാൻ പോവാം. വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ഇടങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇപ്പോൾ ആ വെളിപ്പാടിൻ്റെ സാന്നിധ്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഖ്യമായി വരട്ടെ. നാറ്റം വെച്ച് കിടക്കുന്ന ചില വിഷയങ്ങൾ മൂടി വെച്ചു, ഇനി ആരും കാണണ്ട എന്ന് പറഞ്ഞ ചില വിഷയങ്ങൾ ഇപ്പോൾ അതിൻ്റെ മേൽ സൗഖ്യം വെളിപ്പെടാൻ പോവാം. ഇപ്പോൾ അതിൻ്റെ മേലൊരു വിടുതൽ വെളിപ്പെടാൻ പോവാം. ഇപ്പോൾ അതിൻ്റെ മേലൊരു സൗഖ്യം വെളിപ്പെടാൻ പോവാം. പരിശുദ്ധ ദൈവമേ, നല്ല കർത്താവേ, എല്ലാ മക്കളെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ മഹത്വം മക്കളുടെ മേൽ ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവേ മക്കളുടെ മേൽ സ്പർശിക്കണമേ കർത്താവേ. മൂടപ്പെട്ട് നാറ്റം വെച്ച ചില വിഷയങ്ങൾ എന്നെ കേൾക്കുന്ന കുടുംബങ്ങൾക്കകത്തുണ്ട്. ഇപ്പോൾ നിൻ്റെ കരം അതിനെ വിടിവിക്കണം. നിൻ്റെ സാന്നിധ്യം, നിൻ്റെ വെളിപ്പാടിൻ്റെ ശക്തി അവിടെ കുടുംബങ്ങൾക്കകത്തേക്ക് ഇറങ്ങി ചെല്ലട്ടെ കർത്താവേ. ഇപ്പോൾ ഒരു സൗഖ്യമായത് പരിണമിക്കട്ടെ. പരിശുദ്ധാത്മാവ് സ്പർശിക്കട്ടെ. ആന്തരികമായി അനുഭവിക്കുന്ന ചില രോഗങ്ങൾ, പുറത്തു പറയാൻ മടിക്കുന്ന ചില ഭാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് സൗഖ്യമാകട്ടെ. ആ ദൈവത്തിൻ്റെ കരം നിങ്ങൾ തുറന്ന് ഞാൻ കാണും. ആ ദൈവത്തിൻ്റെ കരം കിടക്കുമേൽ കിടക്കുന്നത് നിർജീവത്വം പിടിച്ച് കല്ലുകൊണ്ട് മൂടപ്പെട്ടതുപോലെ മുറിക്കകത്ത് അടച്ചിട്ടേക്കുന്ന ചിലതിൻ്റെ മേൽ യേശുവിൻ്റെ സാന്നിധ്യം ഒരു സൗഖ്യമായി ഇപ്പോൾ തന്നെ പരിവർത്തിക്കട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ കർത്താവേ, അമേൻ, ആ ഒരു വിടുതൽ സൗഖ്യമായി അവരെന്താണോ ആശിക്കുന്നത് അതായി കർത്താവ് അവിടുന്ന് വെളിപ്പെട്ടു വരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം ചലിക്കണം. കർത്താവിൻ്റെ കരം അവിടുന്ന് വയ്ക്കട്ടെ. ആരൊക്കെ ഈ വചനം ശ്രദ്ധിച്ചോ അവരൊക്കെ വിടുതൽ അനുഭവിക്കട്ടെ. കർത്താവിൻ്റെ വലിയ ഡെലിവറൻസ് ജനം അമീൻ തിരിച്ചറിയട്ടെ കർത്താവേ. നിന്റെ വിടുതൽ മക്കൾ അനുഭവിക്കട്ടെ കർത്താവേ. ഇരുട്ടിൽ കിടക്കുന്നവർക്ക് നീ വെളിച്ചമായി മാറട്ടെ. വഴിയില്ലാത്തവർക്ക് കർത്താവേ ഞാൻ വഴിയാകുന്നു എന്ന് പറഞ്ഞ അവൻ അവൻ അതായി ഇവിടുന്ന് വെളിപ്പെട്ട് വരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാം ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ചലിക്കട്ടെ. ഇപ്പോൾ ആ രോഗികളെല്ലാം സൗഖ്യമാകട്ടെ. മനോഭാരത്തോടെ ഹൃദയം തകർന്നിരിക്കുന്നവരെല്ലാം വിടുവിക്കപ്പെടട്ടെ കർത്താവേ. സൗഖ്യത്തിൻ്റെ ശക്തി അവരുടെ ജീവിതങ്ങളെ സ്പർശിക്കട്ടെ കർത്താവേ. തലവേദനകൾ അതുപോലെ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. അസ്ഥികളിൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പണം കൊണ്ട് നേടുവാൻ കഴിയാതെ കർത്താവ് ഭാരത്തോട് ഇരിക്കുന്നവർ ഇന്ന് പകൽ നിൻ്റെ വെളിപ്പാടിനുള്ളിൽ പ്രാപിച്ചെടുക്കട്ടെ. ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, 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 ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുണ്ട്, ഞങ്ങളുടെ പ്രെയർ ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇമെയിലുണ്ട്. നിങ്ങളുടെ ഏത് പ്രെയർ മാറ്ററും ഞങ്ങളെ അറിയിക്കുക. അതുപോലെ നിങ്ങൾ വിടുതൽ പ്രാപിച്ചെങ്കിൽ അത് ഞങ്ങളെ വിളിച്ചറിയിക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വിഷയം കൂടെ ഓർപ്പിക്കട്ടെ. നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിയമങ്ങളുടെ ദയവായി അത് നിങ്ങളെ അറിയിക്കണം. നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഏത് നമ്പറിൽ വേണമെങ്കിലും വിളിച്ച് നിങ്ങളെ അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. 100 മടങ്ങ് പ്രതിഫലം ദൈവം നിങ്ങൾക്ക് തരും. ദൈവം നിങ്ങളെ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച വീണ്ടും കാണുവോളം. രക്തവളപ്പിൽ നിങ്ങൾ സൂക്ഷിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.